കണ്ണൂർ കോട്ടയിലെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ അഴിമതി കേസിൽ മുൻ എംഎൽഎയും ബി ജെ പി ദേശീയ ഉപാധ്യക്ഷനുമായ എ പി അബ്ദുള്ളക്കുട്ടിയെ ചോദ്യം ചെയ്യാൻ വിജിലൻസ് നീക്കം ആരംഭിച്ചു. പദ്ധതിയുടെ കരാർ സ്വകാര്യ കമ്പനിക്ക് കിട്ടാനായി അബ്ദുള്ളക്കുട്ടി ഇടപെട്ടതിൻ്റെ രേഖകൾ അടിസ്ഥാനമാക്കിയാണ് നീക്കം നടത്തുന്നത്. സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കൂടുതൽ ആളുകളെ മൊഴി ചേർക്കുന്ന കാര്യം വിജിലൻസ് തീരുമാനിക്കും. കണ്ണൂർ സെയിൻ്റ് ഏഞ്ചലോ കോട്ടയിലെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുമായി ബന്ധപ്പെട്ട് അഴിമതി നടന്നെന്ന പരാതിയിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയ വിജിലൻസ് കഴിഞ്ഞ ദിവസമാണ് കേസെടുത്തത്. ഡി ഡി പി സി സെക്രട്ടറിയായിരുന്ന സജീവ് വർഗീസ് ഉൾപ്പെടെയുള്ളവരെ പ്രതിയാക്കി തലശ്ശേരി വിജിലൻസ് കോടതിയിൽ നേരത്തെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. പദ്ധതിയിൽ വൻ ക്രമക്കേട് നടന്നുവെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വിജിലൻസ് കണ്ടെത്തിയത്. ഇതേ തുടർന്നാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. കോട്ടയിൽ പല ഉപകരണങ്ങളും സ്ഥാപിച്ചിട്ടില്ലെന്നും ഉപയോഗിച്ച ഉപകരണങ്ങൾ ഗുണനിലവാരമുള്ളതല്ലെന്നും കണ്ടെത്തിയിരുന്നു. പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് കണ്ണൂർ എം എൽ എ ആയിരുന്ന അബ്ദുള്ളക്കുട്ടിയുടെ മൊഴി വിജിലൻസ് നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. പദ്ധതിയിൽ ഇടപെടലുകൾ നടത്തിയിട്ടില്ല എന്നായിരുന്നു അബ്ദുള്ളക്കുട്ടി വിജിലൻസിന് മൊഴി നൽകിയത്. എന്നാൽ ഡി ഡി പി സിയിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത രേഖകളിൽ അബ്ദുള്ളക്കുട്ടിയുടെ ഇടപെടലുകൾ സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന. പദ്ധതിയുടെ കരാർ ബാംഗ്ലൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കമ്പനിക്ക് കിട്ടാനായി അബ്ദുള്ളക്കുട്ടി ഇടപെട്ടത് സംബന്ധിച്ച രേഖകളാണ് വിജിലൻസിൻ്റെ പക്കലുള്ളത്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് അബ്ദുള്ളക്കുട്ടിയെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നടപടികൾ വിജിലൻസ് തുടങ്ങിയിട്ടുണ്ട്. ഇതിനുശേഷമാകും കൂടുതൽ ആളുകളെ പ്രതികളായി ചേർക്കണോ എന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുക. 3.5 കോടി രൂപ ചെലവിട്ടായിരുന്നു 2016 ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ പദ്ധതി അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തത്. 2 വർഷത്തിന് ശേഷം പൊതുജനങ്ങൾക്കായി പ്രദർശനം അനുവദിച്ചെങ്കിലും മാസങ്ങൾക്കുള്ളിൽ തന്നെ പദ്ധതി നിലച്ചു പോവുകയായിരുന്നു. മുൻ എംപിയും ഇപ്പോൾ ദേശീയ ഹജ്ജ് കമ്മിറ്റി ചെയർമാനുമാണ് അബ്ദുള്ളക്കുട്ടി. സി പി എമ്മിൽ നിന്നും കോൺഗ്രസിലേക്ക് വന്ന സമയത്ത് അബ്ദുള്ളക്കുട്ടി കണ്ണൂർ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. പിന്നീട് കോൺഗ്രസ് വിട്ട് നരേന്ദ്രമോദി സ്തുതി നടത്തി ബി ജെ പിയിലേക്ക് ചേക്കേറുകയും അവിടെ നിന്നും അഖിലേന്ത്യാ നേതൃത്വത്തിലേക്ക് ഉയരുകയുമായിരുന്നു. അബ്ദുള്ളക്കുട്ടിയുടെ രാഷ്ട്രീയ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ദിവസങ്ങളാണ് ഇനി കടന്നു പോകുന്നത് എന്ന് വ്യക്തം. കണ്ണൂർ കോട്ടയിലെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ അഴിമതി കേസിൽ അബ്ദുള്ളക്കുട്ടിക്ക് വ്യക്തമായ പങ്കുണ്ടെന്ന് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു. ബാംഗ്ലൂരു കമ്പനിക്കായി അബ്ദുള്ളക്കുട്ടി ഇടപെട്ടു എന്ന ആരോപണം വിജിലൻസ് ഗൗരവപൂർവ്വം എടുത്തിരിക്കുന്നു. അഴിമതി കേസിൽ ബി ജെ പിയുടെ മുസ്ലിം മുഖമായ ബി ജെ പിയുടെ ഇസ്ലാം മുഖമായ അബ്ദുള്ളക്കുട്ടി കുടുങ്ങുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും അബ്ദുള്ളക്കുട്ടി ഇതേക്കുറിച്ച് പ്രതികരിച്ചില്ല. നേരത്തെ അബ്ദുള്ളക്കുട്ടി തനിക്കെതിരെ ഉയർന്ന കണ്ണൂർ കോട്ടയിലെ ലൈറ്റ് ആൻഡ് ഷോയുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞിരുന്നു. തന്നെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ സി പി എം ശ്രമിക്കുന്നു എന്നായിരുന്നു അബ്ദുള്ളക്കുട്ടിയുടെ ആരോപണം. എന്നാൽ വിജിലൻസ് ഇതിനുള്ള ശക്തമായ തെളിവുകൾ കണ്ടെത്തിയിരിക്കുന്നു. അബ്ദുള്ളക്കുട്ടി പല കാര്യങ്ങളിലും ഈ പദ്ധതിയെ സംബന്ധിച്ചുള്ള പല കാര്യങ്ങളിലും അവിഹിതമായി ഇടപെട്ടു എന്നുള്ളതാണ് ബി ജെ പി എന്നുള്ളതാണ് വിജിലൻസിൻ്റെ ആരോപണം.